എന്തേ വിനേഷ്ണ, എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു? അതെയോ, ഇപ്പൊ നേരെ ഇല്ലത്തേക്കായിരിക്കുമല്ലോ. അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് പറയണമെന്ന് ധരിച്ചിരിക്കുന്നു. സരസുവിന്റെ ആള് ഇപ്പൊ ഒന്നും ആശുപത്രിയിൽ നിന്ന് പോയില്ലല്ലോ. അതിന് അല്ല, ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. സരസു എപ്പോഴും ഇവിടെ തന്നെയല്ലേ. കുഞ്ഞേഷിനെ എന്താ വേണ്ടേ? ഓഹോ, നീ ഇവിടെ നോവലം വായിച്ചിരിക്കുക? വെറുതെ അടിക്കുന്ന നേരത്തിന് അരി ഒഴിഞ്ഞു ആട്ടിക്കൂടെ നിനക്ക്? മുതിരത് എങ്ങനെ ആട്ടാനാ? അരി ഇപ്പൊ വെള്ളത്തിലേക്ക്. മതി മതി, നീ അപ്പുറത്ത് എന്നാ കുഞ്ഞിക്കൃഷ്ണനെ പെട്ടെടുത്ത് വെക്ക്. ആ പാത്രം ഞാനും കൂട്ടിക്കൊണ്ടു വന്നു. മാത്രമല്ല, ഇവിടെ നിനക്ക് സഹായത്തിന്റെ ഒരാളാവൂലോ. ബാറ്ററി ഉണ്ടല്ലോ, പിന്നെന്താ കത്താത്തെ? പഴം ടോർച്ചിനകത്ത് പഴം പുഴുങ്ങി. ഇത് കൊള്ളാലോ, ഇരുന്നല്ല വിദ്യ പഴം പുഴുങ്ങിൽ. വേവ് അങ്ങോട്ട് ശരിയായിട്ടില്ലേ, വേറെ വെച്ച് നോക്കിയാലോ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ചേച്ചിയെ പോത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആര്? നിന്റെ ചേച്ചിയുടെ നായര? അല്ലേ, ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞേഷ്ണനെ. ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. അതായിരിക്കും ഈ പുതിയ ഏർപ്പാട്. ടോർച്ച് ഇവിടെ നിക്കെ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇപ്പൊ ഇപ്പോഴും ശരിയായിട്ടില്ലേ. ഈ തോലങ്ങടെ കളയ. പഴം തിന്നത് കണ്ടു കാണില്ലേ ഭാഗ്യം. എന്നെ ഞാൻ തീറ്റിച്ച് തരടി, കൊറേ നാളായി നീ തുടങ്ങിയിട്ട്. എന്നെ ഞാൻ പഴം പുഴുങ്ങി തീറ്റിയാം. എവിടേക്കാ നീ ചുരിദാറാക്കിട്ടിരിക്കുന്നത്? നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വരണുണ്ടോ? നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൊറേ നാളായി ഞാൻ സഹിച്ചു കൂട്ടണേ. ലക്ഷ്മി, ഞാൻ പോ. വെറുതെ അല്ലേടി നിനക്കൊക്കെ കുരങ്ങിന് പേരിട്ടത്. എന്തെങ്കിലും കാണിച്ചങ്ങോട്ട് ചാടാൻ പറഞ്ഞാ അങ്ങോട്ട് ചാടും. വിളിച്ചു കൂട്ടുന്ന ഒരു കാര്യമില്ല, നിന്നെ വിടുന്ന പ്രശ്നമില്ല കുരങ്ങിന്റെ മോളെ. ആഹാ, ഈ കുരങ്ങായിരുന്നോ? എന്തേ വലുവിന്റെ കാറ്റ് പോയോ? അതൊന്നും അല്ലെങ്കിൽ വന്നേ. പിന്നെന്താ, വേഗം വാ, വേഗം പോ. ആ കിളവിനെ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ പറഞ്ഞു വിട്ടോ, ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. അതല്ലേ, അയാളുടെ ഒരു അർത്ഥം വെച്ച് നോട്ടും ചെരിയും. അയാൾ ഇപ്പൊ അവിടെ ഉണ്ട്, കുളിക്കാൻ പോയിരിക്കെ ഇപ്പൊ വരും. ചേട്ടൻ എന്താ ഇവിടെ കാര്യം എന്നോട്? എനിക്ക് നോക്കി ചൊറിഞ്ഞ് വന്നതാ. വന്നപ്പോ തന്നെ ടോർച്ചിനകത്ത് പഴമ്പുഴങ്ങിന് വിദ്യ കണ്ടു. ഇതെന്താ ജീവനുള്ള ചാക്കോ? ഇതെന്ത് മായാപുരിയോ? ഞാനും
അന്ന് കാണാതായ കൊരങ്ങ് പുഴക്കരയ്ക്കടുത്തുള്ള വോട്ട് കമ്പനിയിൽ ഉണ്ടെന്ന്. അതാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ അത് നമ്മുടെ കൊരങ്ങല്ല, വേറെ അതൊരു ചാവാലി കൊരങ്ങ്. ഇത് പറയാനാ ഓടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതല്ല, നമ്മുടെ സുഗുണഗുരു ആശാന്റെ കുറച്ച് കാശ് വാങ്ങിച്ചോണ്ട് എല്ലാം പറഞ്ഞു. അവൻ എവിടെയുണ്ട്? ചായക്കട ഉണ്ടെന്ന് പറയുന്നു, പ്രത്യേകം പറഞ്ഞു. കൊരങ്ങനെ കിട്ടാതെ ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഒരേ വാശി. മാതാങ്കോട്ട് വിളിച്ചാൽ വരും. എത്ര ദിവസം എന്ന് വെച്ചാ അവിടെ എവിടെ വിളിച്ച് താമസിക്കുന്നത്? അല്ല, അത് ഞാനും പറഞ്ഞു നോക്കിയതാ. തൽക്കാലം കൊരങ്ങില്ലെങ്കിലും സുഗുണഗുരു ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. സുഗുണഗുരു ഇല്ലെങ്കിലും കൊരങ്ങിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാല്ലേ. കൊരങ്ങന്റെ കയ്യിൽ കുഞ്ഞികൃഷ്ണനെ കിട്ടിയാൽ എന്നൊരു പഴമൊഴി ഉണ്ടേ. അങ്ങനെ ഒരു പഴമൊഴി ഉണ്ടോ? ആ ഉണ്ട്, പക്ഷെ അതിപ്പോഴാ ഒത്തത്. ഈ കൊരങ്ങന്മാർക്ക് തീരെ വിവരമില്ലാന്ന് എനിക്കിപ്പഴാ ബോധ്യായ. ആനയ പേദോട്ടോ, ഔ എന്താ ഒരു താഴ്ച, അസല് വെള്ളവും. അസുഖം മാറിയ നേരെ ഇല്ലത്തേക്ക് പോവല്ലേ? പിന്നെ നോന്നേരെ കടയിലേക്ക് വരുമല്ലോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ വാടി, ഇതൊരൊഴിയാബാധയായല്ലോ ദൈവമേ. ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞിഷ്ണ ആശുപത്രിയിലായത് കാരണം പാവ സുമതി ചായക്കടയിൽ കഷ്ടപ്പെടുവാവൂ. സാരി അങ്ങനെയല്ല, സരേഗമ അങ്ങനെ പാട്. സാ രീ ദ ചേട്ടാ, ഇത് ഏത് രാഗവ? മോള് പാടിയ രാഗത്തിന്റെ പേര് എരുമരാഗം എന്ന് പറയും. അങ്ങനെയല്ല, സരേഗമ രീ ദ അങ്ങനെയല്ല, സരേ സാരി സാരേ സാരി. എന്നെ ശ്രദ്ധിക്കൂ, ഇനി തെറ്റിക്കരുത്, ഇത് അവസാനത്തെയാ. സരേ ഗമ സരേ ഗമ പാദ ബഹുമാനം വേണ്ട, ഇരുന്ന് പാടു. സരേ ഗമ പാദ തനിക്ക് പാട്ടേച്ചിരി നടത്താനുള്ള സ്ഥലം വലുതറിയോ? താൻ മിച്ചന്റെ ഇവിടെ കയറി ഇറങ്ങിയത് ഇതിനായിരുന്നു അല്ലേ? നീ കൂടെ അറിഞ്ഞോട്ടെ. ഇത്ര സ്ഥിതിക്ക് ഇനി ഇത് വെച്ച് നിട്ടുണ്ട. നീ ആ മാധവം കൂട്ടി ഇങ്ങോട്ട് വരാൻ പറ ഇതെങ്ങനെ നടന്നോട്ടെ, ഇല്ലേ ചെലവാ. ആരെയൊക്കെ പിന്നെ വേണ്ട വേണ്ട, നിന്റെ ഒരു ന്യായവും എനിക്ക് കേക്കണ്ട. ആ വലിയവും വെച്ച് അയാൾ പറഞ്ഞത് കേട്ടപ്പോ എന്റെ തൊലി പൊള്ളിപ്പോയി. നിന്റെ കല്യാണക്കാര്യം നാട്ടുകാർ പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ ആദ്യം എന്റെ അടുത്തല്ലേ പറയേണ്ടത്? അപ്പൊ സമ്മതിച്ചില്ലെങ്കിലോ? ഇപ്പഴേ സമ്മതിച്ചിട്ടൊന്നുമില്ല. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവളെ കെട്ടില്ല. ഒറ്റ വീക്ക് വെച്ച് എന്നാലുണ്ടല്ലോ, പിന്നെ എന്തിനാ അവളെ മോഹിപ്പിച്ചത്? അപ്പൊ സമ്മതിച്ചോ? ചില ഇവന്റെ കാര്യം ആശാൻ പേടിക്കണ്ട, ആശാന്റെ കഴിഞ്ഞിട്ട് കേട്ടോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി തരുവേനെ. ഓ വന്നേ വന്നേ. ഇതാണ് സാക്ഷാൽ മാധവന്റെ ആലയം, മാധവാലയം. തിരുമേനിയെ പോലെ ആരോരും ഇല്ലാതെ അലഞ്ഞിരിഞ്ഞ് തിന്നാൻ നടക്കുന്ന പാർട്ടികളെ സംരക്ഷിക്കാൻ നേരിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആളാ. അതുവോ? അങ്ങനെ ഒരാളോ? ചുരുങ്ങിയത് ഒരു പത്ത് പേരെങ്കിലും ദിവസം സംരക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്തില്ലെങ്കിൽ മാധവന് ഉറക്കം വരില്ല. വന്നേ. ഞാൻ ആലയനെ പേടിച്ച് ആശുത്തിരുന്ന് ഇതിലെ വന്നേ. ഇതിനെ കൊടുക്കുവോ? ടാക്സിയിലല്ല, വിമാനത്തിലാണെങ്കിൽ പോലും അതിന്റെ കൂലി അവൻ തന്നോളും. ഐശ്വര്യമായിട്ട് വലതു കാലെടുത്ത് വെച്ച് വന്നാട്ടെ. വരൂ, അടുത്തായ നന്നായി. ചായക്കടേ വരാലോ. ചായക്കടേ വരണ്ട, ഞാൻ ഇങ്ങോട്ട് ഒന്ന് കണ്ടോളാം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. കേറ് കേറ് കേറുക, ചെല്ലപ്പാ കാശ് പിടിച്ചോണ്ടിര. അപ്പൊ സരസൂനെ കാണാനോ? സരസൂനെ കാണിക്കാൻ തന്നെ. ഇതാണോ ദൈവത്തിന്റെ ആള് താമസിക്കുന്ന ആലയം? ആ ഇതാ കൊരങ്ങൻ തട്ടിമറിച്ചിട്ടുള്ള പിടിവിട തിരുമേനി. അയ്യോ എന്തൊരു ബലം! അകത്തോട്ട് വന്നേ വന്നേ. മാധവകുട്ടി, മാധവകുട്ടി നോക്കിയിരിക്കാതെ അഴിച്ചു കൊടുക്ക തിരുമേനി. ബാബയും രാധയും ആ വാസുവിന്റെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ടെ? പുഴക്കരയുടെ അടുത്തുള്ള റോട്ട് കമ്പിലേക്കാ കൊണ്ടുപോകണമെന്ന് അവര് പറയണം. ഞാൻ
പോണ്ടാട്ടോ, പേടിക്കണ്ട തിരുമേനി, ഞാനില്ലേ. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഗുരുവാസനെ ഒന്നും തല്ല വിളി, ഒരാൾ കേൾക്കും നമുക്ക്. മാധവൻ കുട്ടിയെ, അതെ, ഒന്നും കൂടി ഒച്ച കുറച്ചാല് കെട്ടിടം പൊളിഞ്ഞ വേണ്ട. മാധവൻ കുട്ടിയെ, ഈ വിളി അവന്റെ അടുത്ത് നിന്ന് വിളിച്ചാ ഓങ്കെ കുമ്പരി. മുസഫ, എനിക്ക് ഇപ്പൊ എന്റെ കൂടി പോകാ, നീ നമുക്ക് ഒന്നിച്ചു പോവാ. നിങ്ങള് കഴിഞ്ഞേ ഇവിടെ ഇരിക്കി, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. ആര് ചോദിച്ചാലും മുസ്തഫന്റെ ഡാഡിയാന്ന് പറഞ്ഞാൽ മതി. മുസ്തഫന്റെ ഡാഡി, അതെ, മുസ്തഫന്റെ ബാപ്പാന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു കാര്യം ഒന്ന് കൂട്ടിലേക്ക് വലിയ പേടിയാ, ഞാൻ ഒപ്പം വരാം. വലിക്കുവാണോ? വലിയവും വിടുന്നില്ല, അപ്പന്ന തിരുമേനയും വിടുന്നില്ല. ആ കുട്ടിയെ കിട്ടി, നീ അവനെ കൊണ്ട് കാറിലെടുത്ത് ഞാൻ രണ്ടുപേരെ കൂടി അടിച്ചു. താറേ വലിയ വെച്ചോണ്ട് അടിക്കാൻ നിൽക്കണ്ട, ബ്ലേഡ് മേടിച്ച് തന്നാ മതി. എന്തിന്? വടിച്ചു വിട്ട എല്ലാവരും തല അടിച്ചു പൊളിക്കാൻ എളുപ്പമാണ്. ബ്ലേഡും കൊണ്ട് ചെന്നാ മതി, അവന്മാർ നീട്ടി തരും. അയ്യോ തിരുമേനി.